എന്താണാ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കൊട്ടിക്കലാശത്തിന് തൊട്ടു മുമ്പായി അഭിമുഖവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാൻ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു, ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക, അവന്മാർ പത്രത്തിലിടാ. സ്വയം മുഖം മിനുക്കാൻ വേണ്ടി നടത്തിയ അഭിമുഖം പക്ഷേ പിണറായി ക്ഷോഭം കൊണ്ടാണ് സൈബറിടത്തിൽ ശ്രദ്ധ നേടിയത്. സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചാരെ? എന്തോന്ന് പൊളിഞ്ഞെന്ന്? നീ വെച്ചേ പൊളിഞ്ഞു. ഇപ്പോ പിണറായി വിജയൻ വിരുദ്ധത അതീവ ഭീകരമായ രീതിയിലുണ്ട്, അത് പല മാധ്യമങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ഒരു സ്വയം വിമർശനം, സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നേതാവിന് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഒരുമാതിരം മറ്റോർത്ത പരിപാടി കാണിക്കരുത്, എന്നെ എന്തിനോട്ട് കൊണ്ടുവന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് എതിരെ ഇത്രയധികം വിമർശനങ്ങൾ വരുന്നത്? എന്റെ എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഈ വീട്ടിൽ ഇറങ്ങിയില്ലെങ്കിൽ തലയടിച്ച് ഞാൻ റബ്ബർ ഷീറ്റാക്കും. നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് ഞാനൊന്ന് സ്വയം വിമർശനം നടത്താനാണെന്ന്? നിങ്ങൾ ഇത്തരം ചില മാധ്യമങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരമുണ്ട്. അല്ല, സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചുകൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിച്ചില്ല. ആ ചെറ്റത്തരത്തിന് ഞാനാണോ സ്വയം വിമർശനം നടത്തേണ്ടത്? ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? നിങ്ങളല്ലേ സ്വയം വിമർശനം നടത്തേണ്ടത്? മീനിനെ വരെ വെള്ളത്തിന് മുക്കി പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന എന്നോടാ കളി? നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പിണറായി വിജയൻ എന്നൊരു വ്യക്തിയാണോ ആക്രമിക്കുന്നത്? കുറച്ച് നാളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കണേ. നിന്റെ വലിയ ചെത്ത് സ്റ്റൈലൊന്നും ഇവിടെ വേണ്ട, അഥവാ നിനക്ക് ചെത്തണമെന്നുണ്ടെങ്കിൽ ആ തെങ്ങ് പോയി ചെത്തിക്കോ. ഈ കേരളത്തിലെ LDF എന്ന മേഖലയെ തന്നെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അതല്ലേ വസ്തുത? ആന്താണ് മറന്നുപോകുന്നത്? ഇപ്പൊ തിരുവനന്തപുരത്ത് മാധ്യമം ഒരു ചർച്ച നടത്തുകയാണ്. ആ ചർച്ചയിൽ രണ്ടു കൂട്ടരെ മത്സരിക്കുന്നുള്ളൂ. ആ രണ്ടു കൂട്ടർ UDFഉം BJPയാണ്. പിന്നെ അവസാനം LDFന്റെ ഒരു ഭാവം ഇവിടെ മത്സരിക്കുന്നു എന്നൊരു വാചകവും. നിങ്ങൾ ആവശ്യമില്ലാത്ത വർത്തമാനം പറയണം കേട്ടോ. യഥാർത്ഥത്തിൽ അവിടെ പ്രധാന മത്സരത്തിന്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നയാള് LDFന്റെ പന്ന്യൻ രവീന്ദ്രനാണല്ലോ. അദ്ദേഹത്തെ അങ്ങ് നമസ്കരിക്കുകയാണ്. ഈ പോക്കുവായി ഞാൻ പുലിവാലി പിടിക്കുവോ? അത് പിണറായി വിജയനുള്ള വിരോധത്തിന്റെ ഭാഗമായിട്ട്. ഇതാണ് സ്വീകരിക്കുന്ന രീതി. ആ സ്വീകരിക്കുന്ന രീതി സാധാരണ നില വിട്ടിട്ടുള്ളതാണ്. നീ എനിക്ക് പുല്ലുവിലയിലൂടെ തരുന്നത് പുല്ലുവില. ആ നില സ്വീകരിക്കുന്നതിന് നിങ്ങളാണ് സ്വയം വിമർശനം നടത്തേണ്ടത്, അത്തരം ആളുകൾ. അതാണ് പ്രശ്നം. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ വിഷം കുടിച്ച് മരിക്കൂ എന്ന് പറഞ്ഞവരുടെ സന്തതി പരമ്പരകളാവുമ്പോ ആ നില തന്നെ തുറന്നു പോകണോ? അനുഭവത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? എത്ര കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം പങ്കാളിത്തം വഹിച്ച ഗവൺമെന്റുകൾ ഉണ്ടായി? ഏതായാലും ചങ്ക് പുളപ്പ് സാധനം തന്നെ. ഈ നാടിന് പുരോഗതി അല്ലാതെ അധോഗതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അധോഗതിയുടെ ഘട്ടത്തിൽ നിന്ന് പുരോഗതിയിലേക്കല്ലേ നാടിനെ നയിച്ചിട്ടുള്ളത്? പിന്നെ അതല്ലേ നമ്മുടെ അനുഭവം. ചുമ്മാ നമ്പർ സത്യം പറ. ഇവരുടെ പ്രചരണത്തിന് എന്തെങ്കിലും സാങ്കത്യം ജനങ്ങൾ നൽകുന്നുണ്ടോ? അതും നമ്മുടെ അനുഭവത്തിലുള്ളതല്ലേ? നമ്മുടെ അനുഭവം അല്ലേ ഏറ്റവും വലിയ സാക്ഷി. ഓ തേങ്ങി, അടുത്തെന്തെങ്കിലും തലയെ വേണമെങ്കിൽ ഓടി തള്ളിക്കോടേ.